നമ്മൾ എത്രയൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കിയാലും കഴിച്ചാലും നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഇഷ്ടപ്പെടാതെ എന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു വികാരമാണ് നമ്മുടെ തനത് വിഭവമായ പഴങ്കഞ്ഞി. നമ്മൾ ഈ പഴങ്കഞ്ഞി ഉണക്കമീനൊക്കെ വറുത്തത് കൂട്ടി വാരി കുടിക്കുമ്പോഴത്തേനും ആരാണ് ആഗ്രഹിക്കാത്തത്, അയ്യോ ഒരു ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂടി ഉണ്ടായിരുന്നു, ഇതങ്ങനെ ഉഷാറായതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ പഴങ്കഞ്ഞിക്കൊപ്പവും നല്ല ചൂട് ചോറിൻ്റെ ഒപ്പവും ഇനി ഇതൊന്നുമല്ല ആ ടേസ്റ്റിന് നാക്കിൻ്റെ മർമ്മത്തിട്ട് അലിയിക്കുന്നതുമായ ഈ ഉഗ്രൻ ചമ്മന്തിപ്പൊടിയെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഗൈസ്, മൈ നെയിം ഈസ് ബിനോയ് ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. നമുക്കിതിനാവശ്യമുള്ള കാര്യങ്ങൾ നോക്കാം. അധികം പൊടിയല്ലാതെ ഒരേ കനത്തിൽ തന്നെ തിരണ്ടിയെടുത്തിരിക്കുന്ന ഒരു തേങ്ങ, ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസ്: കറിവേപ്പില 1 കപ്പ്, വറ്റൽമുളക് 10-12 എണ്ണം, ചുവന്നുള്ളി 10 എണ്ണം ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി 4 അല്ലി, ഇഞ്ചി വലുത് 1 എണ്ണം, വാളംപുള്ളി 1 നെല്ലിക്കാ വലുപ്പത്തിൽ, ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ തേങ്ങയുടെ ഒപ്പം ചേർത്ത് ഒരു ചിനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ വറുത്തെടുക്കുന്നു. നമ്മൾ കറിവേപ്പില ഒത്തിരി ഇടുന്നതുകൊണ്ടാവും ഇതിന് വേറൊരു പേരുകൂടിയുണ്ട്, വേപ്പിലക്കെട്ടി എന്നൊരു പേരുകൂടിയുണ്ട് നമ്മുടെ ഈ ചമ്മന്തിപ്പൊടിക്ക്. അപ്പോൾ നമുക്കിതൊന്ന് ചട്ടി അടുപ്പത്തിലേക്ക് വെച്ച് തേങ്ങയുടെ ഒപ്പം ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് എടുക്കാം. നമ്മൾ തേങ്ങ തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാര്യം അതിനകത്ത് ചെറിയ തേങ്ങ തരി ഉണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൈയെടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തേങ്ങയും മറ്റനുസാരികളും ഒന്ന് നല്ലതുപോലെയൊക്കെ ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കുക. തേങ്ങ ഒരു ഡാർക്ക് ബ്രൗണിലേക്ക് പോകണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് മാറ്റാവുന്നതാണ് കാര്യം. ഒരു 30 കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനെ അത് ബാധിക്കും. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേനും നമുക്കത് നിർത്തി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. ശേഷം നമുക്ക് ഇത് ഒരു ഉരലിലേക്ക് ഇട്ടതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ തേങ്ങ ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ആ വറ്റലമുളക് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ശേഷം നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും ഇതിനോടൊപ്പം ചേർത്ത് ഇടിച്ചു കൊടുക്കുന്നു. അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പും നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന വാളംപുളിയും കൂടെ ചേർത്ത് അതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്കൊന്നും കൂടി തിരിച്ചു കൊടുക്കും. ചമ്മന്തിപ്പൊടി അതിൻ്റെ കണക്കിന് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഉരലിൽ നിന്ന് ഒന്ന് ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന വേപ്പിലക്കട്ടി റെഡിയായിരിക്കുകയാണ്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റുവാണെങ്കിൽ നമുക്ക് ഒരു മാസം വരെ ഇത് കേടുപെടാതിരിക്കും. ചോറിനൊപ്പവും പഴങ്ങനിക്കൊപ്പം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കാണുന്നൊരു ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ബിനോയ് സൈനിങ് ഓഫ്. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.